പൂജാരി അല്ലെങ്കിൽ തന്ത്രി ഒക്കെയാ. ഇപ്പൊ കല്യാണം നടത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ക്യാമറ ചേട്ടന്മാർ. നമ്മുടെ നാട്ടിലുള്ള ആളുണ്ട്, പുള്ളിക്കാരന്റെ പേര് മകൻ. ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു കടമ്പൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അത് അതുമൂലം എന്തെങ്കിലും ഒരു അരിക്കാശി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അതുപോലെ ഒരു വർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഗുരുവായൂർ വെച്ച് എടുത്ത സുദർശന്റെയും മാഷികയുടെയും ഒരു കല്യാണമാണ്. ഞാനത് വ്ളോഗ് ചെയ്തു, പക്ഷേ ഒരു ഹിന്ദു കല്യാണം ആയതുകൊണ്ടും ഗുരുവായൂരിൽ വെച്ച് നടത്തുന്ന കല്യാണമായതുകൊണ്ടും അപ്പം നമുക്ക് ഈ വ്ളോഗിങ്ങിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതൽ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ എടുത്ത വിഷ്വലുകൾ നമ്മൾ ഇടുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഇത് വേറെ രീതിയിലേക്ക് മാറ്റി ഇങ്ങനെ ആക്കാവുന്ന രീതിയിൽ അങ്ങനെ സെറ്റപ്പ് ചെയ്ത സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പൊ നമ്മളിപ്പോ ഗുരുവായൂർ ദേവരാഗത്തിലാണ്. അങ്ങനെ ചെറുക്കനെ നോക്കി അങ്ങനെ കാത്തിരിക്കുക. രാവിലെ 5:30 എത്തിയതാണ്. പോസ്റ്റ് ഒന്നുമില്ല, അപ്പൊ സേഫ് ആയിട്ട് എത്തുക. അതന്നെ ഇത്രയും ദൂരം എത്തിയതുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ ബ്രൈഡൽ മേക്കപ്പ് എടുക്കാൻ നോക്കി, കിട്ടിയില്ല. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് ആൾക്കാരുണ്ട് കണ്ണൂരിൽ നിന്നാട്ടം വരെ ബ്രൈഡ് ഗ്രൂമിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ല, വിശക്കുണ്ട്, ഒരു ചായ കുടിച്ചിട്ടുണ്ടല്ലേ, അത് മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പൊ വിനീതുണ്ട് കൂടെ, ബിമലുണ്ട് കൂടെ, ബിനീഷ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഈ കൊറോണ ആയതുകൊണ്ട് ഗുരുവായൂർ ഭയങ്കര റെസ്ട്രിക്ഷൻ കാര്യങ്ങളാണ്. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ലിമിറ്റഡ് ആണ്, ആൾക്കാർ ലിമിറ്റഡ് ആണ്. ആകെ 10 പേർക്കും +2 ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും എന്ന് പറഞ്ഞാൽ 12 പേർക്ക് ആകെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ച് കഞ്ചക്ഷൻ കുറയാന്നാലും ആ എന്തായാലും നോക്കാം അല്ലേ. കുറേ നാൾ കൂടിയിട്ടാണ് ഗുരുവായൂർ കല്യാണത്തിനാണ്. എന്തായാലും നമുക്ക് ബാക്കിയത്തെ കല്യാണങ്ങളിലേക്ക് ഇങ്ങോട്ട് പോവാം അല്ലേ. അല്ല അത് ഓർന്നു വരും, നമ്മുടെ ശരീരത്തിൽ പിടിക്കുമ്പോഴേ ഇടുകല്ലേ, ബട്ടണൊന്നുമില്ല, ചുമ്മാ അത് റേപ്പ് ചെയ്യല്ലേ. അപ്പൊ തന്നെ ഓരി പോരും. കഠിനമായ കാര്യം ആൾക്കാർ ശരിക്കും ഇതൊക്കെ നിസ്സാരമാണ്, ഒരു ക്ലിക്കിൽ സാധനം കിട്ടും. പക്ഷെ ഇതിൻ്റെ കഷ്ടപ്പാടും ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നിട്ട് ഫ്രഷാണോ? ആ ഉണ്ടോ? അമ്മേനെ കാണുന്നില്ലോ. സാറേ കുറച്ച് സന്തോഷമായിട്ട് നല്ല സന്തോഷമുള്ള ഫോട്ടോ ആയിട്ട് അമ്മ എവിടെ നോക്കണേ. അങ്ങനെ നമ്മൾ സുദർശന അച്ഛനും ദക്ഷിണയും കൊടുത്ത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഇറങ്ങിയാണ്. ഇറങ്ങി നമ്മൾ പോകുന്ന വഴിക്കാണ്
അപ്പോഴത്തേക്കും പെൺകുട്ടിയും ആഷികയും റെഡി മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി പുറത്തിറങ്ങിയപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു രണ്ട് പടം എടുക്കണമല്ലോ സിംഗിൾ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും ഓടിയപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണും ഞാൻ ദൈവം ഇവിടെ നിൽക്കണേല്ലേ. പക്ഷേ എനിക്ക് ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് കിട്ടിയൊരു പടമുണ്ട്, ഇതിനൊരു ജീവനുണ്ട്, ഒരു ജീവിതമുണ്ട് അല്ലേ. മറ്റു പടം നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ പോവാണ്, പക്ഷേ ഇതും ഒരു പടമാണ്. ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം എന്റെ കൃഷ്ണപ്പാ കുറെ കാലമായി ഇവിടെ വന്നിട്ട്, കൊറോണ ഒന്നും കല്യാണമില്ല, ഗുരുവരുമില്ല, കൊറോണ അത്ര നന്നായിട്ടുണ്ട്. ചെറുക്കനാ കാറല്ലേ? യെസ്, ഇവിടെ പയ്യനാ കാറിലുണ്ട്. ക്രൗഡിന്റെ ഇടയ്ക്ക് പെണ്ണും കിടക്കുന്ന നടന്നു പറഞ്ഞ ഷോട്ടും ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ പോലീസുകാർ മാത്രം മാസ്ക് ഒഴിക്കാനും ചെയ്തതും കാര്യമില്ല, ചെയ്യാതിരിക്കാനും പറ്റില്ല. അല്ല, നമ്മൾ ഇവിടെ വരെയേ പ്രവേശനമുള്ളൂ, ബാക്കിയുള്ള റെസ്ട്രിക്റ്റഡ് ആണ്. ഐ ഡി ചെക്ക് ചെയ്തിട്ട് വേണം അകത്ത് കയറി പോകാൻ. അപ്പം അതിൻ്റെ അകത്തേക്ക് പോയി അപ്പുറത്താണ് കെട്ടും പരിപാടിയൊക്കെ. അമ്പലത്തെ നമ്മുടെ റൈറ്റ് സൈഡിലാണ്. ഫോട്ടോയ്ക്ക് ഗുരുവായൂർ മനോഹരമായ സ്ഥലമാണ്. അത് ഏർലി മോർണിംഗ് ആയാലും എപ്പോഴായാലും എല്ലാ ഫ്രെയിമും ഭയങ്കര ബ്യൂട്ടിയാണ്. ലൈറ്റും ആനയും മരങ്ങളും അതുപോലെ അവിടുത്തെ തിരക്കും തിക്കും കളർഫുള്ളാണ് ഗുരുവായൂർ അമ്പലം. അപ്പോൾ അങ്ങനെയുള്ള അമ്പലത്തിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ കൊറോണയ്ക്ക് കൊറോണ വരുന്നതിന് മുമ്പൊക്കെ നമ്മളൊരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ ഫോട്ടോസ് എടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. പക്ഷെ കൊറോണ വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സും പോലീസുകാരും ഒക്കെ നമ്മൾ എവിടെയും നിൽക്കാൻ അവർ സമ്മതിക്കില്ല. മീൻസ് കുറച്ച് ഏരിയ അങ്ങോട്ടേക്ക് കടക്കാനോ അവിടെ നിന്ന് ഫോട്ടോ വെക്കാനോ ഒന്നും അവർ സമ്മതിക്കില്ല. പരിപാടി കഴിഞ്ഞ് പോവുക, സത്യം പറഞ്ഞാൽ അതാണ് വേണ്ടത്, ആൾക്കൂട്ടം പാടില്ല. ചിലരുടെ ആഗ്രഹവും ചിലരുടെ മനസ്സിലുള്ള വഴിപാടുകളും കാര്യങ്ങളുമാണ് അവിടെ കല്യാണം നടത്താനുള്ള മെയിൻ കാരണം. അപ്പോൾ ആ കല്യാണം നടത്തി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു നമ്മുടെ ഒരു മെമ്മറിയാണ്. ഭയങ്കരമായ ദൂരത്തു നിന്ന് വന്ന ആൾക്കാരാണ് ഈ ഗുരുവായൂർ കല്യാണം. നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു അമ്പലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് കണ്ട ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ മാറും, നമ്മുടെ സ്വഭാവം അതാട്ടോ. അപ്പോൾ അങ്ങനെ മാറി നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ എടുത്തുകൊണ്ടിരിക്കുന്ന അവരെ മാറി നമ്മൾ അവരെ പല മൊമെൻറ്റുകളും കാര്യങ്ങളും നമ്മൾ എടുത്തു വയ്ക്കും. എന്ന് വെച്ചാൽ അതിനൊക്കെ ലൈഫുണ്ട്, ഇതേപോലെ ഇതേ ഒരു പോസാണത്. പക്ഷെ നമ്മൾ സൈഡിൽ മാറി നിന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ചില മൊമെൻറ്റുകൾ ഇങ്ങനെ കിട്ടും, അതൊക്കെ ഞങ്ങൾക്ക് വർദ്ധിക്കും. അതും ജീവൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിനാണ് ജീവൻ എൻ്റെ മനസ്സിൽ. ഇപ്പം എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, കാണുന്ന ആളാണല്ലോ വിലയിരുത്തുന്നത്. അത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആവശ്യം ഈ പരിപാടി ഈ ഫംഗ്ഷൻ്റെ നല്ല നല്ല ഫോട്ടോസ് എടുക്കുക, അത് ക്ലയൻറ്റിന് കൈമാറുക എന്നാണ്. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം, സ്വാഭാവികമായിട്ടും എല്ലാവരും ലക്ഷ്യം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ. പക്ഷേ ഈ കല്യാണം നടത്തുന്ന അവരുടെ രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ അമ്മാവന്മാർക്കും അല്ലെങ്കിൽ അതിന് ആരാണോ ലീഡർഷിപ്പ് നോക്കുന്നത് അവർ അവരുടെ ആവശ്യം ഈ കല്യാണം എത്രയും ഭംഗിയായിട്ട് മുഹൂർത്തത്തിൽ കാര്യങ്ങൾ നടത്തി വിടുക. ഇല്ലാരും പോയത്
പെട്ടെന്ന് തന്നെ ഈ കല്യാണത്തില് ഒരമ്മാവൻ ഇടപെട്ടു. ആ ഇടപെട്ടു വരുന്ന ആ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇടപെട്ട് അദ്ദേഹം പറയണ പാ 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 എന്ന് പറയുന്നതിനിടയ്ക്ക് അപ്പോഴും നമുക്കൊരു ഫോട്ടോ കിട്ടി. പക്ഷെ ഈ മൊമെന്റ് നമ്മൾ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? അതിന് ഉത്തമ തെളിവാണിത് അല്ലേ? അപ്പൊ ആ ഫോട്ടോ നമ്മൾ എടുത്തു, അതിനും ലൈഫ് ഉണ്ട് അല്ലെ? ഇങ്ങനെ സംഭവം നടന്നു, ആ പൊക്കോ പോ പോ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊരു ഫോട്ടോ ആയിട്ടാ ഉള്ളത്. അപ്പൊ ആ ഫോട്ടോക്ക് ജീവനുണ്ട്, അത് മൊമെന്റ് ആണ്. ഒന്നും കിട്ടിയില്ല, പ്രശ്നമല്ല. ഇവിടെ അതെ ഒരുമാതിരി കറുപോയി. ഇവിടെയാണ് നമ്മുടെ ബോത്ത് സൈഡ് രണ്ട് ടീമിൻ്റെ വർക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഗുണം. ഓ തോപ്പിച്ച് കളഞ്ഞു സുദർശൻ. നല്ലൊരു ചിരിയുടെ ഉടമയാണ്. പക്ഷെ സുദർശൻ നേരെ നിന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു ഫോട്ടോഗ്രാഫർ സാധാരണ രീതിയിൽ പോയി കഴിഞ്ഞാൽ സുദർശന് ചിരിയിട്ടില്ല. സുദർശനുമായിട്ട് അത്രയും മിംഗിൾ ചെയ്ത ഒരാൾക്ക് മാത്രമേ സുദർശന് ചിരിയാണോ കിട്ടുള്ളൂ. അത് വളരെ ഭംഗിയാണ് ഇതുപോലെ. പക്ഷെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു ഫാമിലിയെ കണ്ടു കഴിയുമ്പോൾ അവരെ ബ്രദറായോ അല്ലെങ്കിൽ ഒരു കസിനായോ അല്ലെങ്കിൽ ഫ്രണ്ടായോ അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ പെരുമാറുന്നു. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് നമ്മളോട് ഒരു മാനസികമായി അടുപ്പുണ്ടാവുകയും നമ്മൾ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിരിക്കുകയും നല്ല നല്ല മൊമെന്റ് തരാൻ ശ്രമിക്കുകയും ചെയ്യും. ആ സമയം നമ്മൾ ഫോട്ടോഗ്രാഫർ നല്ല ആ നിൽക്കും, ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ ക്യാമറ കൊണ്ട് തിരിച്ച് വയ്ക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഒരു ക്യാമറയുടെ മുമ്പിലാണെന്ന് തോന്നൽ അവർക്ക് വന്നുകൊണ്ട് അവർ കോൺഷ്യസ് ആവും, അവർ പോസ് ചെയ്തേക്കും, ബലം പിടിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കും. പക്ഷെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഫോട്ടോയും കിട്ടും, ഇങ്ങനത്തെ ഫോട്ടോയും കിട്ടും, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിപ്പോൾ ഇന്ന് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കിട്ടിക്കണമെന്നില്ല, നാളെ കിട്ടും അല്ലേ? ചില വീടുകളിൽ അച്ഛനമ്മമാർക്ക് മുതിർന്ന മക്കൾക്ക് ഒരു ഉമ്മെടുക്കാനും നാടവും ജാലിതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് അത് ഉണ്ടാവില്ല കേട്ടോ, ചില എല്ലാവർക്കും ഉണ്ടെന്നല്ല. അപ്പം അമ്മ ഉമ്മ കൊടുക്കുക, ഉമ്മ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടം കണ്ടിട്ട് നോക്കുകയാണ്, കഴിഞ്ഞോ ഇത് കഴിഞ്ഞോ അങ്ങനോട് വിടാൻ ചൂണ്ടിടുക്കാൻ എന്ന രീതിയിൽ ഇരിക്കുന്ന ഫോട്ടോ കണ്ടോ, ഇതും ഒരു മൊമെന്റ് ആണ് അല്ലെ? ഇതിനും ഒരു കഥയുണ്ട് പറയാൻ. അതേപോലെ ഇത് കണ്ടുവയ്ക്കുന്ന കുറെ ആന്റിമാര്, അമ്മമാര്, അമ്മാവന്മാര്, എല്ലാവരും നിൽക്കുന്ന ആ ജീവനുള്ള ഒരു ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ അവരെ കൂടെ നിൽക്കുന്ന അവരെ കസിൻസ് ആയാലും ഒക്കെ നമ്മളോട്, ഇപ്പൊ നമ്മളോട് ചെല്ലുമ്പോൾ അവരുടെ ഫാമിലി ആയിട്ടും അവരുടെ ഫ്രണ്ട്സ് ആയിട്ടും കസിൻസ് ആയിട്ടും ഒക്കെ അത്യാവശ്യം മിംഗിൾ ചെയ്യും. നമ്മൾ എതിരേക്കാനായിട്ടാണ് ചെന്ന് കഴിയുമ്പോഴാണ് ഒരു കിണ്ടി അവിടെ ഇരിപ്പുണ്ട്, കിണ്ടിയും തോർത്തും ഒരു പലകയിൽ. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഈ ഫോട്ടോയിൽ? ഒരു ഇമ്പോർട്ടൻസും ഇല്ല അല്ലേ? ഇവന് ഒരു അംഗമല്ല ആ കല്യാണത്തില്. പക്ഷെ അടുത്ത ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേ, കാണാം. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ അവിടെ ബ്ലോക്ക് ചെയ്ത് ആ കിണ്ടിക്ക് എന്താ ഇമ്പോർട്ടൻസ് അവിടെ. ഈ കല്യാണ മണ്ഡപങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്, നമ്മുടെ വേണ്ടപ്പെട്ടവർ ബാക്കിൽ ഇരിപ്പുണ്ടോ? അതായത് ഈ കല്യാണത്തിന്റെ ചെറുക്കൻ്റെയും പെണ്ണിന്റെയും വീട്ടുകാരുടെ വേണ്ടപ്പെട്ടവർ ഈ കല്യാണം കാണാനായിട്ട് ഇരിപ്പുണ്ടോ? പക്ഷെ ആർക്ക് ഈ കല്യാണം കാണാൻ സാധിക്കില്ല, അവരാരും കണ്ണു മറച്ചിട്ടില്ല. ഈ ഫോട്ടോഗ്രാഫറെ കൊണ്ടും, അതായത് ഞാൻ ഇറങ്ങുന്ന ഈ ഫോട്ടോഗ്രാഫറെ കൊണ്ടും ഞങ്ങളുടെ ടീമുകളെ കൊണ്ടും നിറഞ്ഞു നിന്നിട്ട് അവർ പിന്നാമ്പുറം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാറുണ്ട് ഈ ചടങ്ങുകൾ. പക്ഷേ ഞങ്ങളുടെ ടീമിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ കൂടെ വരുന്ന എൻ്റെ കൊളീഗ്സിനെയും എൻ്റെ കൂടെ വരുന്ന എല്ലാ ടീമിനെയും അസിസ്റ്റൻസാണ് എല്ലാവരെയും നമ്മൾ ട്രെയിൻ ചെയ്തും നമ്മൾ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. ആവശ്യത്തിന് മാത്രമേ അവിടെ ആൾ നിൽക്കാവുള്ളൂ. അതിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അവിടെ ആവശ്യമില്ലാത്ത സമയത്താണ് നമുക്ക് കുനിഞ്ഞിരിക്കാനും അല്ലെങ്കിൽ മാറിയിരിക്കാനും നമ്മൾ പറയാറുണ്ട്. ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ഫോട്ടോഗ്രാഫർ ഞങ്ങളുടെ സൈഡിൽ നിന്നും, ഒരു വീഡിയോഗ്രാഫർ ഞങ്ങളുടെ സൈഡിൽ നിന്നും, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും.
അപ്പോ ഇവരും ഇവരുടെ കൂടെ അസ്റ്റൻസ് വരണ്ടാവും എല്ലാവരും. അതുപോലെ ചിലവര് ബാഗ് തോളത്തിട്ട് അവരെ തന്നെ ആ ബാഗ് താഴെ വയ്ക്കാതെ അവരെ തോളത്തിട്ട് നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഫോട്ടോഗ്രാഫേഴ്സ് ആയ ആരെയും ഇത് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്റെ ഒരു അഭിപ്രായം കൂടിയാണിത്. അപ്പോ അവര് ഈ ഫോട്ടോഗ്രാഫിയുടെ ബാഗ് പുറത്തു വെക്കാതെ അവരെ എവിടെയും മാറ്റി വെച്ചിട്ട് ഇവരെ സേഫായിട്ട് മാറ്റി വെച്ചിട്ട് അതുപോലെ അസ്റ്റൻസിനോട് പറയാൻ നിങ്ങൾ മാറിയിക്കുക ഞങ്ങളുടെ അടുത്തോളം എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്ത് വൃത്തിയായിട്ട് അവർക്ക് കാണാൻ പറ്റും. അതായത് ഫോട്ടോഗ്രാഫേഴ്സിന് പൊതുവെ ഉള്ള ഒരു ധാരണയാണ് സാധാരണക്കാർക്ക് ഇവർ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, ഇവരെ പിന്നെ മാത്രമേ കാണൂ, അത് മാറ്റണമെങ്കിൽ ഇങ്ങനെ നടക്കും. ഇപ്പം നമ്മുടെ കല്യാണത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞങ്ങളുടെ കല്യാണം ഞങ്ങളെടുക്കുന്ന കല്യാണങ്ങൾക്ക് ഞാൻ പരമാവധി അവിടെ ഇരുന്ന് കുനിഞ്ഞ് നിന്ന് ഞാൻ ഫോട്ടോ എടുക്കാറ്. ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ പൊങ്ങിയേക്കും, നമ്മൾ ഫോട്ടോ എടുക്കും, അതിനുശേഷം നമ്മൾ അപ്പം തന്നെ കുനിഞ്ഞിരിക്കും അല്ലെങ്കിൽ മാറി നിൽക്കും. ഒരിക്കലും അവിടെ ഒരു അസൗകര്യം സൃഷ്ടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് ഞാനും എൻ്റെ ടീമിനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അവരങ്ങനെ ചെയ്യാറുള്ളൂ. അത് വരുന്നത് ഈ കല്യാണത്തിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങളാണ്, അതും കൂടി കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം.
അപ്പോ നിങ്ങൾക്ക് ആരും വേണം സെലക്ട് ചെയ്യാം, എന്നാലും നമ്മളെ സെലക്ട് ചെയ്യാനേ നമുക്ക് സന്തോഷം. നമുക്കൊരു അരിക്കാച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അവർ ചെയ്തു തരാം. ഡി3 സ്കെച്ചിങ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നായരും മുച്ചായത്തി. ബൈ, സൈനിങ് ഓഫ്.